ഒരു പാർലമെന്റ് അംഗം ജനങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇതൊരു മര്യാദയുടെ ഭാഷയല്ല, മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് മലയാളമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാനും കുറെ വർഷം കോളേജ് പഠിച്ചിട്ട് പഠിച്ചു വന്നു. അതുകൊണ്ട് അത്തരം ഭാഷയൊന്നും എന്നോട് ഉപയോഗിക്കണമെന്ന് ഞാൻ കർശനമായി മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് എന്തോ ഒരു പൂർവ്വ വിരോധം ഈ ആദ്യത്തെ ചർച്ച മുതൽ എന്നോടുണ്ട് എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. കാര്യം മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അസഹിഷ്ണുത പാടില്ല. അദ്ദേഹം എം പിമാർ പറയുന്നത് കേൾക്കണം, എന്നോട് പറയണം കേരള ഗവൺമെന്റ് എൻ ഒ സി കൊടുക്കാം, നിങ്ങൾ കർണാടക ഗവൺമെന്റ് എൻ ഒ സി യുടെ മേടിക്കണം, നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഈ പ്രോജക്ട് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതല്ലേ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? അതല്ലേ അദ്ദേഹത്തിന് ഉടനെ ഒരു പാർലമെന്റ് അംഗത്തെ കളിയാക്കി എല്ലാം തികഞ്ഞവനാണ് അദ്ദേഹം എന്നൊരു ധാരണയിലാണ് എം പിമാരോട് പറയുന്നത്. അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ വൻപിച്ച ഭൂരിപക്ഷം നൽകി തെരഞ്ഞെടുത്ത ഒരു എം പിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാസർഗോട്ടെ ജനങ്ങളുടെ പ്രശ്നമാണ് വലുത്. അവിടെ എയിംസ് കൊണ്ടുവരിക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. അവിടെ കാഞ്ഞങ്ങാട് തീവണ്ടി പാത ആരംഭിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച ഒരു ജനപ്രതിനിധി എം പിമാരുടെ യോഗം വിളിച്ചു കൂട്ടിയ ഒരു യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ക്രിയാത്മകമായ ഒരു നിർദ്ദേശം അർപ്പിക്കുമ്പോൾ അറിയാം കളിയാക്കുന്ന സ്ഥലത്തിൽ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ നമ്മളാരും തയ്യാറാകത്തില്ല. കാര്യം പുള്ളിയുടെ വീട്ടുചെലവിലല്ലല്ലോ നമ്മളാരും കഴിയുന്നത്.